സ്റ്റാർ ബോക്സിലേക്ക് ഏർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ടാങ്കാണ് ഉണ്ടാക്കുന്നത്. ഈ ടാങ്കിൽ പ്രത്യേകത എന്ന് വെച്ചാൽ, രണ്ട് ടാങ്ക് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് നമുക്ക് ഈ ടാങ്ക് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുമല്ല, ഈ ടാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി, ബ്രീഡിംഗ് ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലും അതുപോലെ അതിന് മുമ്പത്തെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ടായി. ബ്രീഡിംഗ് ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതുപോലെ മൊയിനെയും ഗപ്പി ഫ്രൈസിനെയും ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ അതൊക്കെ ചെന്ന് കാണുക. അപ്പോൾ വലിയൊരു ടാങ്ക്, ഒരു 3 അടി നീളവും 1 അടി വീതിയുടെ ഒരു ടാങ്ക് ഏകദേശം 1000 ആ റേഞ്ചിൽ വരും. അപ്പൊ ഈ പൈസ കൊണ്ട്, ഈ പൈസ വേണ്ട, ഇത്രയും പൈസ വേണ്ട, നമുക്ക് വെറും ജസ്റ്റ് 840 രൂപ കൊണ്ട് നമുക്ക് 4 ടാങ്ക് ഉണ്ടാക്കാൻ കഴിയും. 4 ടാങ്ക് ഗൈസ്, 4 ടാങ്ക് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ഉപകാരം ചെയ്യല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്ക് തിരിച്ചൊരു ഉപകാരമായി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും പോകരുത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ അളവും പശ ഒട്ടിക്കുന്നതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് എല്ലാവരും ക്ലിയർ കട്ടായിട്ട് ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, ഇതാണ് ഗ്ലാസിന്റെ ഡയമെൻഷൻസ് ആണ്. ഇത് 5 mm ഗ്ലാസ്, നിങ്ങൾ 2 അടി നീളം 1 അടി വീതിയും, 1 അടി നീളം 1 അടി വീതിയും, 3 അടി നീളം 1 അടി വീതിയും, ഇങ്ങനത്തെ അളവുകളാണ് ഗ്ലാസ് വരേണ്ടത്. ഇത് നിങ്ങളൊരു പേപ്പറിൽ കുറിച്ചിടുകയോ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അവിടെ പോയി എഴുതിരിക്കുകയും ചെയ്യാം. ഇത് 1 അടി നീളവും 1 അടി വീതിയും ഉള്ള ഗ്ലാസ് ആണ്. ഇത് ഏകദേശം 6 പീസ് ഗ്ലാസ് വേണം നിങ്ങൾ. പിന്നെ അക്വേറിയം ഷോപ്പിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ 1 cm കുറച്ച് കട്ട് ചെയ്യാൻ പറയണം. ഇത് 3 അടി നീളം 1 അടി വീതിയുമുള്ള ഗ്ലാസ് ആണ്. ഇങ്ങനത്തെ 3 പീസ് വേണം നിങ്ങൾക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, നമുക്കൊരു പേപ്പർ സ്ട്രിപ്പ്, ടേപ്പും ഒരു ബ്ലേഡും, പിന്നെ ഇതുപോലത്തെ സിലിക്കൺ ഗ്ലൂ. ഇത് ഒട്ടിക്കാനാണ് ഗ്ലാസ് ഒട്ടിക്കാനും വേണ്ടിയുള്ള സിലിക്കൺ ഗ്ലൂ. ഇതിന് ഏകദേശം 130 രൂപയായി. ഇങ്ങനത്തെ ഒരു സിലിക്കൺ ഗ്ലൂ ഇതും വേണം. അതുപോലെ നമുക്കൊരു കോട്ടണും കുറച്ച് സ്പിരിറ്റും, അത് സിലിക്കൺ ഗ്ലൂ ഗ്ലാസ്സിലാവേണ്ടി ചൊടുത്ത് കളയാൻ വേണ്ടിയാണ്. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ 2:1 ഗ്ലാസ് ആണ്. 2 അടി നീളവും 1 അടി വീതിയുമുള്ള ഗ്ലാസ് ആണ്. അത് 3 പീസ് വേണം. ഇത് പിന്നെ നമ്മുടെ ഗ്ലൂ ഗണ്ണ്, നമ്മ ഗണ്ണാണ് നമ്മുടെ സിലിക്കൺ ഗ്ലൂ ഒട്ടിക്കേണ്ട ഗണ്ണാണത്. ഇപ്പൊ ഗൈസ്, ഈ ഗ്ലാസിനെ പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ ഗ്ലാസ് വാങ്ങുന്ന സ്ഥലത്ത് അക്വേറിയത്തിന് വേണ്ടിയുള്ള ഗ്ലാസ് ആണെന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെറിയ ടാങ്കിനാണ് തുടങ്ങുന്നത്. 2:1 ടാങ്കാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾ പേപ്പർ ടേപ്പ് എടുത്തിട്ട് ഇതുപോലെ സ്ക്വയറിൽ ഒട്ടിക്കുക, സ്ക്വയർ റെക്ടാങ്കിളിൽ ഒട്ടിക്കുക. ഏകദേശം ഒരു ഡിസ്റ്റൻസ് വിട്ട്, ഒരു 1 cm വിട്ടിട്ട് വേണം നിങ്ങൾ പേപ്പർ ടേപ്പ് ഒട്ടിക്കാൻ. ഇതെല്ലാ ഗ്ലാസ്സിലും ഇതുപോലെ നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. പിന്നെ ഞാനിപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ടില്ല, അത് കാര്യമാക്കണ്ട. പിന്നെ നമ്മുടെ ഗ്ലൂ ഗൺ സെറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്ലൂ ഗൺ. ഇതിൽ നമ്മുടെ സിലിക്കൺ ഗ്ലൂ സെറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബോൾട്ട് വലിച്ച നിങ്ങൾക്ക് സിലിക്കൺ ഗ്ലൂ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അതിന് മുമ്പ് നമ്മുടെ ആ ടോപ്പ് തുറന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം, എന്നാലേ ഗ്ലൂ ഗൺ പുറത്തോട്ട് വരുള്ളൂ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, ഗ്ലൂ ഗൺ പുറത്തോട്ട്, സിലിക്കൺ പശ പുറത്തോട്ട് വരുന്നുണ്ട്, ദാദാ പുറത്തോട്ട് വരുന്നുണ്ട്. ഇത് നല്ല മണമാണ്, നിങ്ങൾ കഴിവതും മാസ്ക് ഉപയോഗിച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ നേരെ ഒട്ടിക്കാൻ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ ഗ്ലാസ്സിൽ നൈസായിട്ട് അറ്റത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ പയ്യെ തേച്ച് കൊടുക്കുക. ധൃതി പിടിക്കേണ്ട, പയ്യെ ചെയ്താൽ മതി. പിന്നെ നല്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ പോകുമ്പോൾ നിർബന്ധമായും അക്വേറിയത്തിന്, അക്വേറിയം അല്ല ഗ്ലാസ് ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായി അക്വേറിയത്തിന് വേണ്ടിയുള്ള ഗ്ലാസ് ആണെന്ന് പറഞ്ഞ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നിർബന്ധമായി നിങ്ങൾ അക്വേറിയത്തിന് വേണ്ടിയുള്ള ഗ്ലാസ് എന്ന് പറയാം. കാരണം അക്വേറിയത്തിന് വേണ്ടി ഗ്ലാസ്സിൽ 1 അടി നീളവും 1 അടി വീതിയുമുള്ള ഗ്ലാസ് 1 cm കുറച്ച് കട്ട് ചെയ്ത് തരും. അത് കറക്റ്റ് ഫിറ്റാകാൻ വേണ്ടിയാണ്. നിങ്ങൾ നിർബന്ധമായി അത് ചോദിച്ച് വാങ്ങുക. ഓക്കെ, ഇത് വീണ്ടും നമ്മൾ ആ സൈഡ് കൂടി ജസ്റ്റ് ഒട്ടിക്കുക. അതിനുശേഷം നമ്മുടെ 2 അടി നീളവും 1 അടി വീതിയുമുള്ള ഗ്ലാസ് എടുത്തതിന് ശേഷം ഒരു എഡ്ജിൽ നമ്മുടെ കൈ കൊടുത്ത് 2 എഡ്ജും ഈക്വലായി അറ്റത്ത് തന്നെ ഇരിക്കണമെന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾ ഒട്ടിക്കുക. ഇതുപോലെ തന്നെ ഒട്ടിക്കുക. ഇപ്പൊ നമ്മൾ 3 പീസ് ഒട്ടിച്ചിട്ടുണ്ട്. 2:1 ഒരടി 1:1 പീസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒട്ടിക്കുക. പിന്നെ ചില ഇത് ഗ്ലാസ് ഞങ്ങൾ പേപ്പർ സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടില്ല. അതിന്റെ ഡിഫക്റ്റ് പറഞ്ഞാൽ, ഞങ്ങൾ സിലിക്കൺ പശ ഒട്ടിച്ച് കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ ഗ്ലാസ്സിലൊക്കെ തടവി കഴിഞ്ഞാൽ പോകാൻ പാടായിരിക്കും. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 2:1 ടാങ്കിന്റെ ഫിനിഷ് വർക്കിലാണ്. 1 അടി നീളം 1 അടി വീതിയുള്ള ഗ്ലാസ് കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണം. അതിനുശേഷം മറ്റേ ടാങ്കിന്റെ ഇതിലോട്ട് നമുക്ക് കടക്കാം. ഇപ്പൊ സിലിക്കൺ പശ എടുത്തിട്ട് ആ എഡ്ജിലൂടെ തേച്ച് കൊടുത്താൽ നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ടച്ച് വർക്ക് കൂടി ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ നിങ്ങൾ ഒട്ടിച്ചെടുത്തത് തന്നെ നിങ്ങൾക്ക് കഴിവതും കഴിയും. ഇനി നമുക്ക് നേരെ അടുത്ത ടാങ്കിലോട്ട് പോകാം. ഇത് നമ്മുടെ 3:1 ടാങ്കാണ്. ഈ ടാങ്കിലാണ് നമ്മൾ 3 ടാങ്ക് സെറ്റ് ചെയ്യുന്നത്.
ഈ ടാങ്ക് ഇത് ഒരൊറ്റ ടാങ്കാണ്, പക്ഷെ നമ്മൾ മൂന്ന് ടാങ്കായിട്ടാണ് സെറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം നമുക്ക് നേരെ എങ്ങനെയാണ് കിടക്കാം. ആദ്യം തന്നെ നിങ്ങൾ മൂന്നേ ഒന്നൊരു ടാങ്ക് എടുത്ത് പശ തേച്ച് മൂന്നേ ഒന്നിൻ്റെ വേറെ ഒരു പീസും കൂടി എഡ്ജിൽ ഒട്ടിക്കുക. ഇതുപോലെ രണ്ട് എഡ്ജിൽ നിങ്ങൾ ഒട്ടിക്കണം. അതിനു മുമ്പ് ഒരടി നീളവും ഒരടി വീതിയുമുള്ള ഇത് ഒട്ടിച്ചതിന് ശേഷമേ നിങ്ങൾ അങ്ങനെ ഒട്ടിക്കാൻ പാടുള്ളൂ. കാരണം അത് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ ആ ഒരടി നീളവും ഒരടി വീതിയുള്ള ഇത് സൈഡിൽ ഒട്ടിച്ചേ പറ്റുള്ളൂ. അത് രണ്ടിലും രണ്ട് ടാങ്കിലായാലും അതൊക്കെ സെയിമാണ്. ഓക്കെ, അപ്പം ഇപ്പുറത്തെ വശത്തുള്ള ഇത് ഗ്ലാസ് നിങ്ങൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് അടിയിലിരിക്കട്ടെ. അത് പിന്നീട് ഒട്ടിക്കേണ്ടതാണ്. കാരണം നമുക്ക് സെപ്പറേഷൻസ് ഒക്കെ വരുത്തണം. ആ ടാങ്കിൽ തന്നെ സെപ്പറേഷൻസ് വരുത്തണം. ഈ ടാങ്കിൽ അപകടമാണ്. കാരണം രണ്ട് ടാങ്കിനുള്ള പൈസ നമുക്ക് കുറഞ്ഞു കിട്ടിയാണ്. രണ്ട് ടാങ്കല്ല, രണ്ട് ഗ്ലാസ്സിനുള്ള പൈസ നമുക്ക് മെച്ചം വരികയാണ്. അതാണ് ഈ ടാങ്കിൻ്റെ ലാഭം. അപ്പം നിങ്ങൾ ആ ടേപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറിച്ച് കളയാം. ഞങ്ങൾ ടേപ്പ് പറിച്ച് കളയാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ആ പേപ്പറിൽ കൂടെ വെള്ളം ഒഴിച്ച് ലീക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാ പേപ്പർ മാക്സിമം പറിച്ച് കളയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടേപ്പ് എടുത്ത് കറക്റ്റ് ഇപ്പോൾ മൂന്നടി നീളമാണ് പറഞ്ഞത്, മൂന്നടി വീതിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മൂന്നടി വീതിയിൽ പകുതി എടുത്ത്, പകുതിയല്ല കാൽ ഭാഗം വെച്ച് നിങ്ങൾ അളവെടുത്ത് സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒട്ടിച്ചു വെക്കുക. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പോലെ ഒട്ടിച്ചു വെക്കുക. അളവെടുത്ത് കൃത്യം മൂന്ന് ലെയർ ആവുന്ന രീതിയിൽ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഒരടി നീളം ഒരടി വീതിയുമുള്ള ഗ്ലാസ് ഒട്ടിച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അകത്തുകൂടെയും നമ്മുടെ സിലിക്കൺ പശ തേച്ച് പോകണം. അതിനുശേഷം കൈ കൊണ്ട് ജസ്റ്റ് തടവുക. ഇനി ലാസ്റ്റായിട്ട് നമ്മുടെ മൂന്നടി നീളം ഒരടി വീതിയുമുള്ള ഗ്ലാസ് ആ സൈഡിലും കൂടി വച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ടാങ്കിൻ്റെ പണി കഴിഞ്ഞ് കണ്ടില്ലേ, മൂന്ന് ടാങ്ക്. മറ്റേ ടാങ്ക് കൂടി കൂട്ടിയാണ് നാല് ടാങ്ക്. മറ്റേ ടാങ്ക് ഏകദേശം അക്വേറി പോകുമ്പോൾ നിങ്ങൾക്ക് 800 രൂപയെങ്കിലും മാക്സിമം വില പറയും. ഞാൻ ഉറപ്പ് പറയണം 800 രൂപയെങ്കിലും നിങ്ങൾക്ക് വില വരും. പി ടാങ്കിലാണെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 1400 രൂപ അല്ലെങ്കിൽ 1500 രൂപ പ്രതീക്ഷിച്ചാൽ മതി. ഇതാണ് നമ്മുടെ രണ്ടേ ഒന്നിൻ്റെ ടാങ്ക്. ഇതിന് ഏകദേശം പറയുന്നു, ഞാൻ പക്ക ഉറപ്പ് പറയുന്നു, ഇനി 800 രൂപയെങ്കിലും വരും. ഓക്കെ, നമ്മുടെ ഗ്ലാസ് എല്ലാം സെറ്റ് ആയിടുക. ഞാൻ മീനുകളെ കുട്ട് നമ്മുടെ ബയോസ്പോഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബയോസ്പോഞ്ചും എയർസ്റ്റോണും കളക്ട് ചെയ്യണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഐ ബോട്ടലിലും കൊടുക്കാം. നിങ്ങൾ അച്ഛൻ അത് പോയി കാണുക എങ്ങനെ എയർസ്റ്റോണും ബയോസ്പോഞ്ചൊക്കെ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗൈസ്, ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടു ദിവസമെങ്കിലും ഉപ്പിട്ട വെള്ളത്തിൽ സാധാ വെള്ളം നിറച്ചതിന് ശേഷം ലീക്കുണ്ടോ എന്ന് പരീക്ഷിച്ചതിന് ശേഷം ഉപ്പിട്ട് വെക്കുക. കാരണം ആ സിലിക്കൺ പശ ഒരു വിഷമാണ്. അതൊന്ന് അതിൻ്റെ എഫക്റ്റ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നിങ്ങൾ വശം ഉപ്പിട്ടുക. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവല്ലേ. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ കിടിലും കണ്ടൻസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.